പടിപടിയായി ബി ജെ പി 24,000-ത്തോളം 4,00,000-ത്തോളം വോട്ടുകളിലേക്ക്. മലക്കരയിൽ ഒരു വലിയ മാറ്റം വരുന്നുണ്ട്. അത് ബി ജെ പിക്ക് അനുകൂലമായി വരുന്ന മാറ്റമാണ്. അതിന്റെ മുന്നോടിയായിട്ട് തിരുവല്ലാമക്കാര് നേരത്തെ വന്ന് വോട്ട് ചെയ്യാൻ തയ്യാറാണ്. ഈ പുതിയ വോട്ടുകൾ ചേർത്ത് 10,000-ത്തോളം വോട്ടുകൾ ചേർത്തിട്ടുണ്ട്. അതിൽ ആർക്കാണ് കൂടുതൽ? എല്ലാവരും അതിന്റെ അവകാശവാദം ഉന്നയിക്കുന്നതെങ്കിലും ബി ജെ പി അടിയിൽ വോട്ട് ചേർത്തിട്ടുണ്ടോ ഇവിടെ? എല്ലാവർക്കും അവകാശവാദം ഉന്നയിക്കാനുള്ള അധികാരമുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ ചെയ്തിരിക്കുന്നത് ബി ജെ പിയാണ്. 6,500 മുകളിൽ വോട്ട് ചേർത്തിട്ടുണ്ട്. 6,500 വോട്ട് ചേർത്ത്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി നിരവധി ആളുകളാണ് വിവിധ പാർട്ടിയിൽ നിന്ന് ബിജെപിയിലേക്ക് എത്തുന്നത്. കഴിഞ്ഞ ദിവസം അടക്കം ആ സംഭവം ഉണ്ടായിരുന്നു. അത് എത്രത്തോളം പ്രതീക്ഷ? ഈ മണ്ഡലത്തിൽ ഏറെക്കുറെ ഒരു 600-ഓളം കുടുംബങ്ങൾ ഈ അടുത്ത കാലത്ത് ബി ജെ പിയോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ തയ്യാറായിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഈ മറ്റേ പുതിയ മെമ്പർഷിപ്പ് ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി പുതിയ ആളുകൾ പാർട്ടിയോടൊപ്പം ചേരാനും പ്രവർത്തിക്കാനും തയ്യാറായിട്ടുണ്ട്. അപ്പോൾ അതൊരു വലിയ മാറ്റമാണ്, ചേലക്കരയുടെ മാറ്റം. അത് ഇത്തവണ ബി ജെ പിയിലൂടെ ആയിരിക്കും. ചേലക്കരയുടെ വിധി നിർണ്ണയിക്കുന്നത് എന്തായിരിക്കും? ചേലക്കരയുടെ വിധി പറയുമ്പോൾ ഇവിടെ അടിസ്ഥാന വികസനം ഇല്ലായ്മയാണ് ഏറ്റവും വലിയ പ്രശ്നം. അത് ഇവിടുത്തെ ജനങ്ങൾക്കെല്ലാം വളരെ കൃത്യമായിട്ട് അറിയാം. ഈ മണ്ഡലം ഒട്ടനവധി മന്ത്രിമാരും സ്പീക്കർ അങ്ങനെ ഒട്ടനവധി ആളുകളെ സൃഷ്ടിച്ചൊരു മണ്ഡലമാണ്. മണ്ഡലം എല്ലാ ആനുകൂല്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും മണ്ഡലത്തിന് തിരിച്ചു കിട്ടിയിട്ടില്ല എന്നതാണ് ഈ അവസരത്തിൽ. ഭരണവിരുദ്ധ വികാരം വോട്ടായി മാറുമെന്നാണോ? അതെ അതെ, ആ ഭരണവിരുദ്ധ വികാരം ദേശീയ തലത്തിൽ ബി ജെ പിക്ക് ഉണ്ടായ ആ ഗുണം അത് ഇവിടെ ചേലക്കരയിൽ ബി ജെ പിക്ക് അനുകൂലമായി മാറും. ഈ പോളിംഗ് ശതമാനം ഉയരുന്ന പ്രതീക്ഷ ഉണ്ടോ? ഉയർന്നാൽ എങ്ങനെ ഗുണം ചെയ്യുമോ ബി ജെ പിക്ക്? എന്താണ് അതിന്റെ പ്രതീക്ഷ? ബി ജെ പി പുതിയ വോട്ടർമാരെ ചേർത്തിരിക്കുന്നുണ്ടല്ലോ, അപ്പൊ അതുകൊണ്ട് ഇത്തവണ പോളിംഗ് ശതമാനം ഉയരും. അതെന്തായാലും ബി ജെ പിക്ക് അനുകൂലമായി. വയനാടും തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. കേന്ദ്ര സഹായം കിട്ടാത്തത് വലിയ ചർച്ചയായിരുന്നു ഈ മൂന്ന് മണ്ഡലങ്ങളിലും. കൃത്യമായിട്ട് അതിന്റെ കണക്ക് ബോധിപ്പിക്കുമ്പോൾ കൃത്യമായിട്ട് പണം അവിടെ കൃത്യമായിട്ട് വരും. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇനി ഞാൻ ആ വിഷയത്തെ കുറിച്ച് പി വി എൻവരോട് പറഞ്ഞു 12 കോടി രൂപ വെച്ച് മൂന്ന് മുന്നണികളും ചെലവഴിച്ചു. അങ്ങനെ വലിയ പണ ഒഴുക്ക് ഇവിടെ ഉണ്ടായിട്ടുണ്ടോ ഈ മുന്നണികളുടെ ഭാഗത്ത്? അദ്ദേഹത്തിന് എന്തും പറയാം, അതിന് നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്ക് തടസ്സപ്പെടുത്താൻ പറ്റില്ല. അത് എന്താ പറയട്ടെ, 25,000-ത്തോളം വോട്ടായിരുന്നു ഇത്തവണ. എത്ര പ്രതീക്ഷിക്കുന്നത് ബി ജെ പിക്ക് മാത്രമായി? ഇത്തവണ ബി ജെ പി വിജയിക്കും. 50,000-ന് മുകളിൽ വോട്ട് ബി ജെ പിക്ക് കൃത്യമായിട്ട് കിട്ടും. അരലക്ഷമാണ് ഇപ്പോൾ എൻ ഡി എ സ്ഥാനാർത്ഥി ബാലകൃഷ്ണൻ പ്രവചിക്കുന്നത്.